ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സ്മോൾ കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു കൂനിപ്പൊടി തോരനാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ചെറിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ ചെമ്മീൻ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴയിലുള്ള ചെമ്മീനാണ്. അപ്പോൾ കടലിലുള്ള ചെമ്മീനാണ് കിട്ടുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് നാട്ടിൽ ചന്തയിൽ ഇതിനേക്കാളും ചെറിയ സൈസിൽ കടലിലുള്ള ചെമ്മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അതിനെ കൂനിപ്പൊടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമുക്കിത് മണലോടെ ആയിരിക്കും കടലിൽ നിന്ന് വരുന്ന കൂനിപ്പൊടി കിട്ടുന്നത്. അപ്പോൾ ഇത് പുഴയിലുള്ളതായത് കാരണം മണലൊന്നുമില്ല. പക്ഷെ ഇതിൽ കുറച്ച് വലിയ സൈസുള്ള ചെമ്മീൻ ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്തായിട്ട് സൂചി പോലുള്ളൊരു പോർഷനുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് വായിലൊക്കെ കുത്തുകൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടലിൽ നിന്ന് വാങ്ങുന്ന ചെമ്മീനാണെങ്കിൽ അത് കുറച്ചുകൂടെ സൈസ് ചെറുതും കുറച്ചുകൂടെയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് വലിപ്പ കൂടുതലുണ്ട്, കണ്ടില്ല, ഇത്രയും കുറച്ചൊന്ന് സൈസ് വലിപ്പ കൂടുതലുണ്ട്. അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിലേ നമ്മുടെ കൂട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ വേപ്പിലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലും ചെമ്മീനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കണം. അപ്പോൾ ചെറിയ ചെമ്മീൻ ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കായുള്ള കൂട്ട് റെഡിയാക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളിയുടെ അല്ലി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മുളക് പൊടിയുടെ അളവ്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ തേങ്ങ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ റിവേഴ്സ് ബട്ടണിൽ 1/2 തവണ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ കുക്കാക്കാൻ വെച്ചിട്ട് 1-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കൂട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. തേങ്ങയൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് എല്ലാ വശങ്ങളിൽ നിന്നും സെൻറ്ററിലോട്ടൊന്ന് ആക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമേ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങയെല്ലാം അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കുക. തേങ്ങ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 1-2 മിനിറ്റ് കൂടെ ഇനി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരുപാട് ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കിട്ടും. പിന്നെ 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ തോരൻ അല്ലെങ്കിൽ നമ്മുടെ കൂനിപ്പൊടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചെറിയ ചെമ്മീൻ നോക്കി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷൻ വഴി തന്നെ അറിയിക്കുക.